നേര്യമംഗലം പനംകുട്ടി കമ്പിളികണ്ടം റോഡ് നിർമ്മാണം പൂർത്തിയാകാത്ത ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയാണെന്ന് മുൻ എം പി ജോയ്സ് ജോർജ് പറഞ്ഞു. താൻ എം പി ആയിരുന്ന കാലത്ത് നിർമ്മാണം ആരംഭിച്ച റോഡ് ഇനിയും പൂർത്തിയാകാത്തതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എം പി ഡീൻ കുര്യാക്കോസിനെതിരെ മുൻ എം പി രംഗത്തെത്തിയിരുന്നു. സെൻട്രൽ റോഡ് ഫണ്ടിൽപ്പെടുത്തിയാണ് മുൻ എം പി ജോയ്സ് ജോർജ് നേര്യമംഗലം പനംകുട്ടി കമ്പിളികണ്ടം റോഡിന്റെ നിർമ്മാണ അനുമതി നേടിയത്. 2018 നേര്യമംഗലം കമ്പിളികണ്ടം റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കരാറുകാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ അലംഭാവത്തെ തുടർന്ന് 3 വർഷമായിട്ടും റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജോയ്സ് ജോർജ് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെ രംഗത്തെത്തിയത്. ഇപ്പോൾ ഏതാണ്ട് 3 വർഷം കഴിയാൻ പോവാണ്. ആ റോഡ് യാത്രായോഗ്യമല്ലെന്ന് മാത്രമല്ല, അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ബസ് മാത്രമാണല്ലോ പോകുന്നത്, ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാർ യാത്ര ചെയ്യുന്നൊരു വഴിയാണ് അത്. ആ റോഡിൻ്റെ നിർമ്മാണം താമസിക്കുന്നതിനകത്ത് ഗുരുതരമായ കുറ്റകരമായ വീഴ്ച ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരുടെയും ഭാഗത്തുണ്ട്. അടിയന്തരമായി ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അത് യാത്രായോഗ്യമാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മണ്ണപ്പുറം ചേലച്ചോട് റോഡ് ഉൾപ്പെടെയുള്ള സമാന്തര പാതകളൊക്കെ യാത്രായോഗ്യമല്ലാത്തതായി സാഹചര്യത്തിൽ. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ചാണ് 2019 ഡീൻ കുര്യാക്കോസ് എം പി ആയി വന്നതെന്നും എം പി ആയതിനു ശേഷം ഈ റോഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ജോയ്സ് ജോർജ് ആരോപിച്ചു. 28 കോടി രൂപയാണ് ഈ റോഡിനു വേണ്ടി അനുവദിച്ചിരുന്നത്. നിരവധി ബസ്സുകൾ ഉൾപ്പെടെ ഈ റോഡിലൂടെ ദിനംപ്രതി സർവീസ് നടത്തി വന്നിരുന്നു. എന്നാൽ റോഡ് തകർന്നതോടെ പല സ്വകാര്യ ബസ്സുകളും തങ്ങളുടെ സർവീസ് അവസാനിപ്പിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. നികുതിദായകരോടുള്ള വെല്ലുവിളിയാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും ഉൾപ്പെടെ കാട്ടുന്നതെന്ന് ജോയ്സ് ജോർജ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ ഇടുക്കി.